പ്രിയപ്പെട്ട നാനാ സിനിമാ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ആദ്യകാല നടിയുടെ ജീവിത ചരിത്രമാണ് ത്രേസ്യമ്മ തോമസ് എന്ന നടിയുടെ ജീവിതം ത്രേശ്യാമ്മ തോമസ് എന്ന അധ്യാപകയുടെ ജീവിതം അധ്യാപികയായും നടിയായും തിളങ്ങിയ ത്രേശ്യാമ്മ ഭരണഗാനത്ത് ജനിച്ച ത്രേശ്യാമ്മ അധ്യാപികയായി ജോലി നോക്കി ഭരണഗാനം ഗേൾസ് ഹൈസ്കൂളിൽ അധ്യാപികയായിരുന്നു ത്രേസ്യാമ്മ ത്രേസ്യാമ്മയുടെ മനസ്സിൽ സിനിമ എന്നും മോഹമായിരുന്നു അങ്ങനെ ത്രേസ്യാമ്മ വെള്ളിത്തിരയിലെത്താൻ ഒരുപാട് ആഗ്രഹിച്ചു വെള്ളി നക്ഷത്രം എന്ന സിനിമയിലൂടെ ത്രേസ്യാമ്മ വെള്ളിത്തിരയിലെത്തി വെള്ളിത്തിരയിലെത്തിയപ്പോൾ ത്രേസ്യാമ്മ തൻ്റെ പേര് മാറ്റി മിസ് കുമാരി എന്നായിരുന്നു പേര് മാറ്റം പിന്നീട് മിസ് കുമാരി എന്ന പേര് മിസ് കുമാരിയുടെ രൂപം മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി മിസ്കുമാരി കുമാരി പിച്ചവെച്ച് നടക്കുന്ന മലയാള സിനിമയിലെ സൂപ്പർ നായികയായി മാറി മലയാള കമേഴ്സൽ സിനിമാ ചരിത്രത്തിലെ ആദ്യത്തെ സൂപ്പർ നായിക എന്ന് വിശേഷിപ്പിക്കാവുന്ന നടിയാണ് മിസ്കുമാരി കുമാരി വെള്ളി നക്ഷത്രത്തിന് ശേഷം നല്ല തങ്കയാണ് അവർക്ക് ബ്രേക്ക് നൽകിയത് പി വി കൃഷ്ണയ്യർ സംവിധാനം ചെയ്ത നല്ല തങ്കയിൽ ടൈറ്റിൽ റോളാണ് മിസ് കുമാരി അഭിനയിച്ചത് പിന്നീട് നീലക്കുയിൽ നീലക്കുയിലിന്റെ കാര്യം ഞാൻ പറയേണ്ടതില്ല നീലക്കുയിൽ നിങ്ങളെല്ലാവരും ആസ്വദിച്ച ചിത്രമാണ് ഈ ചിത്രത്തിലെ നീലി എന്ന കഥാപാത്രം മിസ്കുമാരി മനോഹരമായി അവതരിപ്പിച്ചു പി ഭാസ്കരനും രാമു കാര്യട്ടും ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിൽ നീലക്കുയിലിലൂടെ സത്യൻ മിസ്കുമാരി ജോഡികൾ മലയാളികളുടെ ഇഷ്ട ജോഡികളായി മാറി പ്രേംനസീറിന്റെ വരവോടുകൂടി മലയാള കമേഴ്സൺ സിനിമ കൂടുതൽ തലത്തിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ നായികയായി മിസ്കുമാരി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടു ബാല്യകാല സഖി അവകാശി പാടാത്ത പൈങ്കിളി സിഐ ഡി ജയിൽപുള്ളി തുടങ്ങിയ ചിത്രങ്ങൾ ഈ ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായി മലയാള കമേഴ്സ്യൽ സിനിമയിലെ പണം വാരി ചിത്രങ്ങളായി മാറി ഈ ചിത്രങ്ങൾ പ്രേംനസീർ മിസ് കുമാരി ജോഡികളെയും മലയാള പ്രേക്ഷകർ സ്വീകരിച്ചു പ്രേംനസീറിൻ്റെ അനുജൻ പ്രേംനവാസ് സിനിമയിലെത്തിയപ്പോൾ നായികയായത് മിസ് കുമാരി പ്രേംനവാസിന്റെ ആദ്യ ചിത്രമായ കൂടപ്പിറപ്പിൽ മിസ് കുമാരി ആയിരുന്നു നായിക പ്രേംനസീറിന്റെ തമിഴ് ചിത്രത്തിലും മിസ് കുമാരി അഭിനയിച്ചു ആ ചിത്രത്തിന്റെ പേര് കണ്ട പെരുവാഴ്വ് പിന്നീട് കാഞ്ചന എന്ന തമിഴ് ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടിക്കുള്ള മദ്രാസ് സ്റ്റേറ്റ് അവാർഡ് മിസ് കുമാരിക്ക് ലഭിച്ചു മിസ് കുമാരി അമ്പതോളം ചിത്രങ്ങളിലാണ് അഭിനയിച്ചത് അമ്പതോളം ചിത്രങ്ങളിൽ പല പല വേഷങ്ങൾ ചെയ്തു മിസ് കുമാരി ഹരിചന്ദ്രയിലെ ചന്ദ്രമതി ശ്രീരാമ പട്ടാഭിഷേകത്തിലെ കൈകേയി രണ്ടിടങ്ങയിലെ ചിരുത എന്നിവയൊക്കെ മിസ് കുമാരിയുടെ അഭിനയ പ്രാവീണ്യം വ്യക്തമാക്കുന്ന വേഷങ്ങളാണ് പ്രത്യേകിച്ചും ശ്രീരാമ പട്ടാഭിഷേകത്തിലെ കൈകേയിയുടെ നെഗറ്റീവ് റോൾ നെഗറ്റീവ് റോളായ കൈകേയിയുടെ വേഷം മിസ് കുമാരി ചോദിച്ചു വാങ്ങിയതാണ് അങ്ങനെ അഭിനയത്തിൽ എപ്പോഴും റേഞ്ച് കാത്തു സൂക്ഷിക്കാൻ മിസ് കുമാരി ശ്രദ്ധിച്ചിരുന്നു നീലക്കുയിലൂടെ മിസ് കുമാരിക്ക് ലഭിച്ചത് മറ്റൊരു ഇമേജ് ആയിരുന്നു സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന പെൺകുട്ടിയുടെ ഇമേജ് ആ ഇമേജിനെ മാറ്റിമറിക്കാൻ മിസ് കുമാരി നന്നായി ശ്രമിച്ചു പലവിധ വേഷങ്ങളിലൂടെ മാറ്റിമറിക്കുക തന്നെ ചെയ്തു ഹരിചന്ദ്രയിലെ ചന്ദ്രമതി സ്നാപക യോഹന്നാലിലെ മരിയ എന്നിവയൊക്കെ മിസ് കുമാരിയുടെ വ്യത്യസ്ത വേഷങ്ങളായിരുന്നു പുരാണ ചിത്രങ്ങളിലും കമേഴ്സ്യൽ ചിത്രങ്ങളിലും ക്ലാസിക് ചിത്രങ്ങളിലും ഒക്കെ മിസ് കുമാരി അഭിനയിച്ചു അവർ എപ്പോഴും കഥാപാത്രത്തെ ശ്രദ്ധിച്ചിരുന്നു തനിക്ക് ലഭിക്കുന്ന കഥാപാത്രം അവിസ്മരണീയമാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു മലയാള സിനിമയിൽ അവർ അഭിനയിക്കുമ്പോൾ നാടകീയതയുടെ കാലമായിരുന്നു നാടകത്തിന്റെ ഹാങ് ഓവർ മലയാള സിനിമയിൽ നിലനിന്ന കാലം നാടകത്തിന്റെ ഹാങ് ഓവർ അഭിനേതാക്കളെ ഭരിച്ച കാലം പക്ഷേ മിസ്കുമാരി കുമാരി നാടകത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് മുക്തയായി നാടകീയത നിറഞ്ഞ സംഭാഷണങ്ങൾ അവതരിപ്പിക്കുമ്പോഴും മിസ് കുമാരിക്ക് തൻ്റെതായ അഭിനയ പാഠവുമുണ്ടെന്ന് തെളിയിച്ചു മുഖം കൊണ്ട് അഭിനയിക്കാനുള്ള കഴിവ് ശരീരഭാഷ കൊണ്ട് അഭിനയിക്കാനുള്ള കഴിവ് ദുഃഖപുത്രിയാകാനുള്ള കഴിവ് ക്രൂരയായ കൈകേരിയാകാനുള്ള കഴിവ് ഇതൊക്കെ മിസ്കുമാരിക്ക് സ്വയത്തമായിരുന്നു അഭിനയത്തെയും ജീവിതത്തെയും രണ്ടായി കണ്ട നടിയായിരുന്നു അവർ വിവാഹശേഷം അവർ അഭിനയത്തിൽ നിന്ന് വിട്ടുമാറി ആലുവ എഫ് എ സി ടിയിലെ എഞ്ചിനീയറായ ഹോർമിസ് തളിയത്തിനെയാണ് മിസ് കുമാരി വിവാഹം കഴിച്ചത് ഇവർക്ക് മൂന്ന് മക്കൾ ജോണി തോമസ് ബാബു ഇവരാണ് മിസ് കുമാരിയുടെ മക്കൾ ഇതിൽ ബാബു ജെ എൻ യുവിൽ പ്രൊഫസറായിരുന്നു അവരുടെ മക്കളെല്ലാം നല്ല നിലയിലെത്തി പക്ഷേ മിസ് കുമാരിക്ക് അകാലത്തിൽ പൊലിയേണ്ടി വന്നു മുപ്പത്തിയേഴാം വയസ്സിലായിരുന്നു മിസ് കുമാരിയുടെ ആകസ്മികമായ അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂൺ ഒമ്പതിന് മിസ് കുമാരി അന്തരിച്ചു മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ യൗവനം താണ്ടുന്നതിന് മുമ്പ് തന്നെ മിസ് കുമാരി അന്തരിച്ചപ്പോൾ മലയാള സിനിമാ ലോകം നടുങ്ങിപ്പോയി അത്രയേറെ കഥാപാത്രങ്ങളെ സമ്മാനിച്ചിട്ടാണ് മിസ് കുമാരി അപ്രതീക്ഷിതമായ മരണത്തിന് കീഴടങ്ങിയത് ഛർദിയും നെഞ്ചുവേദനയുമായി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ട മിസ് കുമാരി അകാലത്തിൽ പൊലിയുകയായിരുന്നു മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ പൊലിഞ്ഞ മിസ് കുമാരി ഇപ്പോഴും മലയാള സിനിമ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നു മലയാള സിനിമാ പ്രേക്ഷകർ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ന്യൂജൻ പ്രേക്ഷകർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തേക്കൊന്ന് സഞ്ചരിച്ചാൽ മലയാള സിനിമ പിച്ചവെച്ച് തുടങ്ങിയ കാലത്തേക്ക് സഞ്ചരിച്ചാൽ തിക്കുർശിയുടെയും സത്യൻറെയും പ്രേംനസീറിൻ്റെയും പ്രേംനവാസിന്റെയും ഒക്കെ നായികയായി മിസ്കുമാരിയെ കാണാം വിവാഹശേഷം ലളിതമായ ജീവിതമാണ് മിസ്കുമാരി നയിച്ചത് അവർ പള്ളിയിൽ സ്ഥിരമായി പോകാറുണ്ടായിരുന്നു താരജാടകൾ ഒന്നുമില്ലാതെ മേക്കപ്പ് ഇല്ലാതെ സാധാരണക്കാരിയായി പള്ളിയിൽ പോകുന്ന മിസ്കുമാരി ആസ്വാദകരെ അമ്പരപ്പിച്ചു പ്രേക്ഷകരെ അമ്പരിപ്പിച്ചു സിനിമയും ജീവിതവും രണ്ടാണെന്ന് ഇതിലൂടെ മിസ് കുമാരി തെളിയിച്ചു ഇപ്പോൾ രജനീകാന്ത് അടക്കമുള്ള താരങ്ങൾ സത്യരാജ് അടക്കമുള്ള താരങ്ങൾ മേക്കപ്പ് ഇല്ലാതെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പൊതുവേദിയിൽ എന്നാൽ പണ്ട് മിസ് കുമാരി മേക്കപ്പ് ഇല്ലാതെ പൊതുനിരത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു സാധാരണക്കാരിൽ ഒരാളായി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു മിസ് കുമാരിക്ക് ശവകുടീരമൊരുക്കിയത് അവരുടെ നാടായ ഭരണങ്ങാനത്താണ് പിന്നീട് മിസ് കുമാരിയുടെ പേരിൽ ഭരണങ്ങാനത്ത് സ്റ്റേഡിയം സ്ഥാപിച്ചു മിസ് കുമാരിയുടെ ഓർമ്മയ്ക്കായി കോട്ടയത്തെ ഭരണങ്കാനത്തുകാർ അത്രയേറെ സ്നേഹിക്കുന്നു മിസ് കുമാരിയെ മിസ് കുമാരി എന്ന നടിയെ ലഭിച്ചതിൽ അവർ അത്രയേറെ അഭിമാനിക്കുന്നു അവരുടെ പേരിലുള്ള സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തത് പ്രേം ആയിരുന്നു മലയാളത്തിലെ ആദ്യകാല നടി മലയാളത്തിലെ ആദ്യകാലത്തെ മികച്ച അഭിനേത്രി മലയാളത്തിൽ തൻ്റെ നായികയായി തിളങ്ങിയ നടി ഈ ഓർമ്മകളൊക്കെ ആ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തപ്പോൾ പ്രേംനസീർ പങ്കുവച്ചു അവരുമൊത്ത് അഭിനയിച്ച ചിത്രങ്ങളുടെ വിശേഷങ്ങൾ അദ്ദേഹം പങ്കുവച്ചു അത്രയേറെ സ്വാധീനമായിരുന്നു മിസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ ചാരുതയുള്ള മുഖമായിരുന്നു മിസ്കുമാരി